ഈ ജാതിക്ക് എല്ലാ സമയത്തും പൂവും കായ്കളും ഇവിടെ വലിയ കായും ചെറിയ കായും എല്ലാം ഉണ്ട്. എല്ലാ സമയത്തും ഇതിൽ കായുണ്ടെന്നുള്ളതാണ്. ഇപ്പോഴും പൂക്കുന്നുണ്ട്. എല്ലാ മാസവും ഇത് പൂക്കും. ആ പൂത്ത് കഴിയുമ്പം ഇതുകൊണ്ട് ചെറിയ കായ്കളും എല്ലാം പിടിച്ച് പിടിച്ച് വരുന്നത് വലുപ്പം അനുസരിച്ച് ഇത് വരും. ആ മണ്ടയാണെങ്കിൽ നല്ലപോലെ ഇവിടെ നല്ല കായ ഉണ്ട്. ഇത് കൊലകുത്തി കൊല കുത്തി കായ്ക്കും, നല്ലപോലെ കായ്ക്കും. കാ കൂടുതലുണ്ട് ഈ ജാതി. എല്ലാവർക്കും നമസ്കാരം. ആന്റണി മുനിയറ വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഞാൻ ഇടുക്കി ജില്ലയിലെ തോപ്രാംകുടിക്കടുത്ത് കൊന്നക്കാമാലി ഗ്രാമത്തിലാണ്. ഇവിടേക്ക് എത്തുമ്പോൾ ഇലഞ്ചിമറ്റത്തിൽ തോമസിയേട്ടൻ്റെ അരികിൽ. ഇന്നിപ്പോൾ നവംബർ മാസം 10-ാം തീയതിയാണ്. അപ്പോൾ 2023 നവംബർ മാസം 10-ാം തീയതിയും ഇദ്ദേഹത്തിൻ്റെ കൃഷിയിടത്തിലേക്ക് വരുമ്പോൾ എല്ലാ ജാതിയിലും നിറച്ച് കായാണ്. ഇതാണ് ഒരു പ്രത്യേകത. എല്ലാ സമയത്തും എല്ലാ സീസണിലും എല്ലാ മാസവും കായുണ്ട് അല്ലേ? എന്താ തോമസിയേട്ടൻ പറയാനുള്ളത്? എല്ലാ മാസവും കായുണ്ട്. അതായത് ഇവിടെ സാധാരണ ജാതിക്ക് 2-3 സീസണാണ് ഉള്ളത്. പക്ഷേ ഇതങ്ങനെയല്ല, ഇത് എല്ലാ സമയത്തും ഇത് കാ കിട്ടും. പിന്നെ പ്രധാനമായിട്ടും ഉള്ള സമയമുണ്ട് മെയ് മാസവും, പിന്നെ ഒരു ജൂലൈ ഓഗസ്റ്റ് അങ്ങനെ നവംബർ അങ്ങനെ വിളവ് കൂടുതലുള്ള സമയമുണ്ട്. എന്നാലും ഇവിടെ എല്ലാ സമയത്തും ഈ ജാതിയാൽ കാ വിണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഒക്കെ ഉടനെ തന്നെ വിണ്ട് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ചെറിയ കായ പൂവ് നിറച്ച് പൂവ് ഉണ്ടാകുന്നുണ്ട്. ഇതെല്ലാം ചെറിയ കായകളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പല തരത്തിലുള്ള പല വലുപ്പത്തിലുള്ള അല്ലേ പല വലുപ്പത്തിലുള്ള കായകൾ. അതുകൊണ്ട് തന്നെ ചിലയിടത്ത് പൂവ് കാണാൻ പറ്റും, ചിലയിടത്ത് ചെറിയ കായകൾ കാണാൻ പറ്റും, ചിലയിടത്ത് വലിയ കായകൾ. അതുകൊണ്ട് തന്നെയാണ് അങ്ങയുടെ ജാതി മരങ്ങളിൽ എല്ലാ സമയത്തും കാഫലം ഉള്ളത്. എല്ലാ മരങ്ങളിലും ഇങ്ങനെയാണോ? അതെ, ഈ ഇനം ജാതിക്കെല്ലാം ഇതിങ്ങനെയാണ്. ഈ ഇനം തന്നെയാണ് ഞാൻ ഒട്ടിച്ചിരിക്കുന്നത് ഇത് മൊത്തം. അപ്പം ഇത് എല്ലാം ഇങ്ങോട്ട് കാട്ടുപത്രിയിൽ ഒട്ടിച്ച് വളർത്തിയെടുത്താണ്. ഇതൊക്കെ ഒരു 15 വർഷമൊക്കെ വഴക്കമുണ്ട് ഈ ജാതിക്ക്. അങ്ങേക്ക് ബഡിങ്ങും ഗ്രാഫിക്കും അതെല്ലാം അറിയാം. ബഡിങ് അറിയാം എല്ലാം. ഞാൻ കാട്ടുപത്രി നട്ടിട്ട് കാട്ടുപത്രിയിൽ ഒട്ടിക്കുവാണ്. എത്ര വർഷമായിട്ടുണ്ട് അങ്ങ് ജാതി കൃഷി തുടങ്ങിയിട്ട്? ജാതി കൃഷി തുടങ്ങിയിട്ട് ഇവിടെ തുടങ്ങിയിട്ട് ഒരു 10-20 വർഷം 20-25 വർഷമൊക്കെ ആയുള്ളൂ. വ്യാപകമായിട്ട് 20 വർഷമായുള്ളൂ. കാരണം വെള്ളത്തിൻ്റെ കുറവുണ്ട്, അത് ചെയ്യാതിരുന്നു. വെള്ളമായപ്പോഴാണ് കൂടുതലായിട്ട് യാതൊരു കൃഷി ചെയ്യാനുള്ളത് തുടങ്ങിയത്. ഇപ്പം നനയ്ക്കാറുണ്ട്, വേനൽക്ക് നനയ്ക്കാറുണ്ട്. എന്നാ പറയുന്നേ തോമസേട്ടാ, ഇത് ഇതിപ്പോ ഇപ്പൊ നമ്മൾ കാണുന്ന ഈ ജാതി നിറച്ച് കായകളായിട്ട് ഈ നവംബർ മാസത്തിലും കാണുന്ന ജാതി എത്ര വർഷമായതാ? ഇതൊരു 20 വർഷത്തോളം പഴക്കമുണ്ട് ഇതിന്. ഇത് കാട്ടുപത്രിയില് നല്ല ജാതിയെ എടുത്ത് ഒട്ടിച്ച് ആണ് ചെയ്തിരിക്കുന്നത്. തങ്ങയുടെ കൃഷിയിടത്തിൽ നിന്ന് തന്നെയാണോ ഇതിന്റെ? അതെ, ഇവിടെ നിന്ന് തന്നെയുള്ള വണ്ടെടുത്ത് ആണ് ഒട്ടിച്ചിരിക്കുന്നത്. അങ്ങേക്ക് എത്ര ജാതി മരങ്ങളുണ്ട്? ജാതി മരങ്ങള് ഈ സൈസ് ഒരു 150 എണ്ണം ഉണ്ട്. പിന്നെ കാട്ടെ ചെറുത് 2 വർഷവും 3 വർഷവും ഒക്കെ ആയത് ഈ വർഷം വരെ ഒട്ടിച്ചതുണ്ട്. അപ്പോൾ തൈ മരങ്ങളും ഉണ്ടല്ലേ? തൈ ഉണ്ട്. അപ്പോൾ പുതുതായിട്ട് വീണ്ടും കൃഷി ചെയ്യുന്നുണ്ടല്ലേ? ആ ഉണ്ട്. ഇട സമയം ഇവിടെ ഇട കിട്ടുന്നതനുസരിച്ച് നമ്മൾ പത്രി വെക്കുന്നു. ആ പത്രിക്കകത്ത് ഇവിടെ പത്രിയെല്ലാം ഒട്ടിക്കുന്നു. ഞാൻ 4-5 മാസം മുമ്പ് വരുമ്പോൾ ഇതേപോലെ ആയിരുന്നു. ആ തുജ്ജത്തൊക്കെ ഇതേപോലെ കായ്കളായിരുന്നു. കായ്കളെല്ലാം പൊട്ടിക്കഴിഞ്ഞാൽ വീണ്ടും കായ്കളുണ്ടായിരുന്നു. ഇതാണ് തികച്ചും വേറിട്ടൊരു കാഴ്ചയാണ്. കാരണം എല്ലായ്പ്പോഴും കാ തരുന്ന ഫലം തരുന്ന ജാതി മരങ്ങളാണ് ഈ കൃഷിയിടത്തിന്റെ ഒരു സവിശേഷത. എത്ര അകലത്തിലാണ് ജാതി മരങ്ങൾ അങ്ങ് നട്ടേക്കുന്നത്? ജാതി ഇവിടെ 30 അടിയാണ് വേണ്ടത്. പക്ഷെ എല്ലാ അങ്ങനെ അത്ര അകലം പാലിക്കാൻ പറ്റിയിട്ടില്ല. ജാതി വെക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും 30 അടിയെങ്കിലും അകലത്തിൽ വേണം വെക്കാൻ. അല്ലെങ്കിൽ പുറത്ത് കിട്ടും. ഞാൻ നട്ടിരിക്കുന്ന ചിലത് 20 അടി 25 അടി ഒക്കെയാണ്. നമുക്ക് അത്രയും അന്ന് ഗ്രാഹ്യം ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് അതിന്റെ ദോഷഫലങ്ങളൊക്കെ മനസ്സിലാകുന്നത്. അകന്ന് നിൽക്കണം. 30 അടിയെങ്കിലും അകലത്തിൽ വേണം ജാതി നടാൻ, ഇല്ലെങ്കിൽ പുറത്ത് കിട്ടും. നമുക്ക് ഉത്പാദനം കുറയും. നല്ലപോലെ കായുണ്ടല്ലേ? അവിടെ നിറച്ച് കായുണ്ട്. ഇതും ഈ പറഞ്ഞ 30 വർഷം 25 വർഷത്തിൽ കൂടുതൽ പ്രായമില്ല. 25 വർഷം താഴെ ഉള്ളൂ ഇത് ജാതിക്കെല്ലാം. എല്ലാം നിറച്ച് കായാണ് ഇത്. ഈ ഒരേടത്തെ നോക്കിയാൽ ഇത് ഓരോ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ വലുപ്പം വലുപ്പം കൂടിക്കൂടി നിൽക്കുന്നേ. ആ അതുപോലെ പൂവുണ്ട്. ഇതാണ്.
ഉണ്ട്, ചെറിയ ചെറിയ കായകളും വലുതും ഉണ്ട്. അപ്പൊ നന്നായിട്ട് തന്നെ ജാതി മരങ്ങൾ കായ്ക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ വളപ്രയോഗങ്ങളാണ് അങ്ങ് കൊടുക്കാറ്? അത് ജൈവവളമാണ്, ചാണകപ്പൊടിയാണ് കൂടുതലും കൊടുക്കുന്നത്. പിന്നെ പശുവിൻ്റെ കുളിപ്പിക്കുന്ന മൂത്രം വെള്ളം എല്ലാം അങ്ങനെ കൂട്ടി ഇതിൻ്റെ ചുവട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കും, വേനൊക്കെ നനച്ചു കൊടുക്കും. പിന്നെ ഈ മൈക്രോ ഫുഡും ബോറോണെന്ന് പറഞ്ഞ വളം, അത് അത് ഇട്ട് കൊടുക്കണം. അന്നേരം ജാതി കായ നല്ലപോലെ, അല്ലെങ്കിൽ വെള്ളം പൊട്ടിപ്പോകും. വർഷത്തിൽ അത് ഒരു പ്രാവശ്യം ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ജൈവവളമാണ് ജാതിക്ക് കൊടുക്കുക. അല്ലാതെ നമ്മൾ വേറെ ഏത് വളം കൊടുത്താലും കുറേ, ഒരു സാധാരണ ഗതി ചില തോട്ടത്തിലേക്ക് കാണുന്നത് ഒരു 3-4 വർഷം കാ കഴിയുമ്പം കാ ഇല്ല എന്നുള്ള അവസ്ഥയിലാണ് കാണുന്നത്. പക്ഷേ എൻ്റെ ജാതിയിൽ 25-30 വർഷമായ ജാതിയിൽ നിൽപ്പുണ്ട്. അതിലും അന്നത്തെ രീതിയിൽ ഇപ്പോഴും കായ്ക്കുന്നുണ്ടെന്നുള്ളതാണ് പ്രത്യേകത. അപ്പം നമ്മൾ ഇവിടെ വേറെ രാസവളമോ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല, ജൈവവളം ഇടുന്നു. പിന്നെ ഇപ്പം കുറേ ആയിട്ട് നമ്മൾ തുരിശടിക്കുന്നുണ്ട്. എത്ര നാളായി തുരിശടിക്കാൻ തുടങ്ങിയിട്ട്? തുരിശടിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പം 2 കൊല്ലം ആയുള്ളൂ തുരിശടിക്കാൻ തുടങ്ങിയിട്ട്. അല്ലെങ്കിൽ വെള്ളം പൊട്ട് വരുന്നു, അന്നേരം ആ കടക്കാർ പറഞ്ഞ് തുരിശടിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ തുരിശടിക്കാൻ തുടങ്ങി. ഒരിക്കലും ഒരു വർഷത്തിൽ വർഷത്തിൽ 2 പ്രാവശ്യം അടിക്കേണ്ടത്. അപ്പോൾ ഇലഞ്ചി മറ്റത്തിൽ തോമസിയാൻ്റെ കൃഷിയുടെ കാഴ്ചയാണ് ഇന്നും പ്രേക്ഷകരെ പരിചയപ്പെടുത്തിയത്. സാധാരണഗതിയിൽ നവംബർ ഡിസംബർ മാസമെല്ലാം ആകുമ്പോൾ എല്ലാ ജാതി മരങ്ങളും തളിർത്ത് നിൽക്കും, കായ തീരെ കുറവായിരിക്കും. പക്ഷേ ഇവിടെ ഇപ്പോഴും നിറച്ച് കായ്ച്ച് നിൽക്കുന്നു. അതോടൊപ്പം തന്നെ കായകൾ പൊട്ടുന്നു. ആ പൊട്ടുന്ന കായകൾ പ്രസവിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ സമയത്തും വിളവെടുക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണമെന്നും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സ്നേഹപൂർവ്വം, ആന്റണി മുനിയറ.